ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. കൂട്ടുകാരൻ്റെ വീട്ടിലെ പട്ടിയാകാൻ ആഗ്രഹിച്ച് ഒടുവിൽ ഇന്ത്യൻ രാഷ്ട്രപതിയായി മാറിയ ഒരു വ്യക്തിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പൊ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിക്കാണും ആരെ പറ്റിയുള്ള വീഡിയോ ആണെന്ന്. കോട്ടയം ജില്ലയിലെ ഉഴവൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ രാമൻ വൈദ്യരുടെയും പാപ്പി അമ്മയുടെയും 7 മക്കളിൽ 4-ാമനായി ജനിച്ച് മലയാളികളുടെ തന്നെ അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ അഭിമാനമായ ഇന്ത്യയുടെ 10-ാമത് രാഷ്ട്രപതി ഡോക്ടർ കെ ആർ നാരായണനെ പറ്റി തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഓലമേഞ്ഞ ഒരു കൊച്ചുകുടിലിൽ ഒരു ദളിത് കുടുംബത്തിലെ അംഗമായാണ് കുട്ടൻ എന്ന വിളിപ്പേരുള്ള കെ ആർ നാരായണൻ ജനിക്കുന്നത്. കഷ്ടപ്പാടും ദാരിദ്ര്യവും മാത്രമായിരുന്നു ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് കൂട്ട്. നാട്ടിലെ തന്നെ ഒരു സർക്കാർ സ്കൂളിൽ നിന്ന് സ്കൂൾ പഠനം ആരംഭിച്ചു. 15 കിലോമീറ്ററോളം ദിവസവും നടന്നാണ് അദ്ദേഹം സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പുസ്തകം വാങ്ങാൻ പോലും കാശില്ലാത്ത ഒരവസ്ഥ. അന്ന് അദ്ദേഹത്തിന്റെ സ്കൂളിൽ വെച്ചൊരു സുഹൃത്തിനെ ലഭിച്ചു. ബാബു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അത്യാവശ്യം നല്ല സമ്പത്തുള്ള ഒരു കുടുംബത്തിലെ ഒരാംഗം. ഓലമേഞ്ഞ ഒരു കുടിലിൽ ജനിച്ച കുട്ടന് ബാബുവിന്റെ തെറസിട്ട വീട് എന്ന് പറഞ്ഞ വലിയൊരു അത്ഭുതമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ബാബുവിന്റെ വീട്ടിലൊന്ന് കയറുക എന്നത്. അവൻ തന്റെ ആഗ്രഹം കൂട്ടുകാരനോട് പറയുകയുമുണ്ടായി. എന്നാൽ ഒരു താഴ്ന്ന ജാതിക്കാരനെ വീട്ടിൽ കയറ്റുന്നത് തന്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല എന്നറിയാവുന്ന ബാബു മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത ദിവസം നോക്കി തന്റെ സുഹൃത്തിനെ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ടായത്. കഴിഞ്ഞ ദിവസത്തെ കഞ്ഞിക്കലത്തിൽ നിന്ന് കൈയിട്ട് വാരി കിട്ടിയ ഒരു വച്ച് ചോറ് കഴിച്ചിട്ടാണ് കുട്ടൻ ബാബുവിന്റെ വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ ആ ഒരു വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ കഥകളിലൊക്കെ വായിച്ചു കേട്ട സ്വർഗത്തിന്റെ ഒരു അനുഭൂതിയാണ് കുട്ടൻ ഉണ്ടാകുന്നത്. കുറെ സമയം ആ വീട്ടിൽ ചെലവിട്ടതിന് ശേഷം അദ്ദേഹം സുഹൃത്തിനോട് യാത്ര പറഞ്ഞിറങ്ങിയപ്പോഴാണ് ആ വീട്ടുമുറ്റത്ത് ഒരു പട്ടിക്കൂട് കാണുന്നത്. പക്ഷേ കുട്ടന്റെ കാഴ്ചയെ പിടിച്ചു വലിച്ചത് ആ കൂട്ടിൽ കിടക്കുന്ന പട്ടി ആയിരുന്നില്ല, മറിച്ച് അതിന് കൊടുത്തിരിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു. കൂട്ടുകാരനോട് യാത്ര പറഞ്ഞിറങ്ങി പിറ്റേ ദിവസം സ്കൂളിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് അന്ന് AEO പരിശോധനയ്ക്ക് വരുന്ന ദിവസമായിരുന്നു. AEO ക്ലാസ്സിലെത്തി കുട്ടികളോടൊക്കെ പല ചോദ്യങ്ങളും ചോദിച്ചു. ഏറ്റവും അവസാനം എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾക്ക് ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹമെന്ന്. ക്ലാസ്സിൽ നിന്ന് പല ഉത്തരങ്ങളും വന്നു. ഡോക്ടർ എന്ന് പറഞ്ഞവരുണ്ട്, എഞ്ചിനീയർ പറഞ്ഞവരുണ്ട്, ടീച്ചർ എന്ന് പറഞ്ഞവരുണ്ട്, പല ഉത്തരങ്ങളും വന്നു. ഒടുവിൽ ചോദ്യം കുട്ടന്റെ അടുത്തേക്ക് എത്തി. കുട്ടൻ ഒരു സംശയം കൂടാതെ പറഞ്ഞു, എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിയാകാനാണ് ആഗ്രഹം. ക്ലാസ്സിൽ ആകെ ചിരി പടർന്നു. AEO ഉൾപ്പെടെ ചിരിച്ചു. എന്നാൽ കൗതുകത്തോടെ AEO അവനോട് തിരിച്ചു ചോദിച്ചു, എന്താണ് അതിന് കാരണമെന്ന്. എന്നാൽ അത്രയും നേരം ഉണ്ടായിരുന്ന ചിരിയൊക്കെ ശമിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും ഹൃദയം തകർക്കുന്ന തരത്തിലുള്ള ഒരു ഉത്തരം കുട്ടൻ തിരിച്ചു പറഞ്ഞു, ബാബുവിന്റെ വീട്ടിലെ പട്ടിയായാൽ ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാമല്ലോ. അതിനുശേഷം വർഷങ്ങൾ കടന്നുപോയി. ആ സ്കൂളിലെ ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി അവൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. സ്കോളർഷിപ്പോടുകൂടി കോട്ടയം CMS കോളേജിലും അതിനുശേഷം ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റിയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാലയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ട വിഷയമായ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും റാങ്കോടുകൂടി അദ്ദേഹം പാസ്സായി. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹരിജൻ യുവാവിന് റാങ്ക് ലഭിക്കുന്നത്. എന്നാൽ റാങ്ക് വാങ്ങിയ ആൾക്ക് അർഹതപ്പെട്ട അധ്യാപക ജോലി അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടാറുണ്ടായത് കാരണം മറ്റൊന്നുമല്ല, ഒരു താഴ്ന്ന ജാതിയിൽ ജനിച്ചതിന്റെ പേരിൽ മാത്രം. അദ്ദേഹത്തിന് വെച്ച് നീട്ടിയത് ഗുമസ്തപ്പണിയായിരുന്നു. ഒരു താഴ്ന്ന ജാതിക്കാരന് ഗുമസ്തപ്പണി തന്നെ ധാരാളം എന്നായിരുന്നു അക്കാലത്ത് ദിവാൻ. എന്നാൽ അർഹതപ്പെട്ടത് കിട്ടിയില്ല എങ്കിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന സാധാരണ ഒരു ശൈലിയൊക്കെ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് വെച്ച് നീട്ടി ആ ഗുമസ്തപ്പണി അദ്ദേഹം നിരസിച്ചു. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലെത്തി പത്രപ്രവർത്തകനായി ജോലി അനുഷ്ഠിച്ചു. വിദേശത്ത് പോയി പഠനം നടത്താനുള്ള സാമ്പത്തിക ശേഷിയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം JRD ടാറ്റയ്ക്ക് നേരിട്ട് കത്തെഴുതി അദ്ദേഹത്തെ വിദേശ പഠനത്തിന് സാമ്പത്തികമായി സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്. അങ്ങനെ JRD ടാറ്റയുടെ സഹായത്തോടുകൂടി അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ഉപരിപഠനം നടത്തി. അവിടുത്തെ അദ്ദേഹത്തിന്റെ ഗുരു അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ഒരു കത്തെഴുതി. ഇത് പ്രതിഭാശാലിയായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ, നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലെ കേവലം ഏതെങ്കിലും ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ അധ്യാപകനായി മാത്രം ഒതുക്കരുത്, മറിച്ച് ഇവനെ നിങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജവഹർലാൽ നെഹ്റുവിന്റെ സഹായത്തോടുകൂടി അദ്ദേഹം ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ജോലി നേടി. അതിനുശേഷം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായി മാറി. അതിനുശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മത്സരിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യസഭാ അംഗമായി. അതിനുശേഷം രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മിനിസ്റ്ററായി. അതിനുശേഷം അദ്ദേഹം ഉപരാഷ്ട്രപതിയായി. അതിനുശേഷം അദ്ദേഹം ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതിയായി മാറി. ഒന്ന് ഓർത്തു നോക്കാം, കൂട്ടുകാരന്റെ വീട്ടിലെ പട്ടിയാകാൻ ആഗ്രഹിച്ച ഒരാളാണ് ഇന്ത്യയുടെ പരമോന്നത പദവിയിൽ എത്തിച്ചേർന്നത്. ഇനി നമ്മളെ പറ്റി ഒന്ന് ചിന്തിക്കാം, നമുക്കൊക്കെ എന്തൊക്കെ സാഹചര്യങ്ങളും എന്തൊക്കെ സൗകര്യങ്ങളുമാണുള്ളത്. എന്നാൽ ആ ഒരു സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ആ ഒരു സൗകര്യങ്ങളെ ഒക്കെ നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ്.
ഒരുപാട് കഷ്ടപ്പാടുകളെയും ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെയും ഒക്കെ പൊരുതിയാണ് ഡോക്ടർ കെ ആർ നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറുന്നത്. നമ്മുടെ ജാതിയോ മതമോ സാമ്പത്തിക ശേഷിയോ ഒന്നുമല്ല നാളെ നമ്മൾ ആരാകണമെന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും വരെ പരിശ്രമിക്കാൻ അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രയത്നിക്കാനുള്ള ഒരു മനസ്സ് മാത്രം നമുക്ക് ഉണ്ടായാൽ മതി. എപ്പോഴും പറയാറുണ്ട്, ഒരു വാതിൽ അടയാണെങ്കിൽ മറ്റൊരു വാതിൽ തുറക്കപ്പെടും. പക്ഷെ നമ്മളെല്ലാം ചെയ്യുന്നത് എന്താണ്? അടഞ്ഞ വാതിലിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് അല്ലെങ്കിൽ അടഞ്ഞ വാതിലിൽ തന്നെ വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടേയിരിക്കും. തുറന്നു കിടക്കുന്ന വാതിൽ നമ്മൾ കാണാൻ ശ്രമിക്കാറേയില്ല. അപ്പോൾ നമുക്ക് ഒരവസരം നഷ്ടമാകുവാണെങ്കിൽ ഇതിലും മികച്ചൊരു അവസരം നമ്മളെ കാത്തിരിപ്പുണ്ട്. അതിനു വേണ്ടി പരിശ്രമിച്ചാൽ മാത്രം മതി. Life is not about where you come from, it's all about where you reach. Thank you.